ഇവന്ന് ഇപ്പൊ ഖുറാഫികള് നബിയെ വിളിച്ചു തേടുന്നുണ്ടല്ലോ. എന്ത് അശഫാഅത ഹബ്ലന ഫിൽ ഖിയാമതി മുസ്ഫിഖ വലന ഇല്ലായാ സയ്യിദി ഖൈറൻ നബി, നബിയെ ഞങ്ങൾക്ക് ശഫാഅത്ത് ദാനമായി തരണേ എന്ന് ഇപ്പോഴെ പ്രാർത്ഥിക്കാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ നാശമാണ്. സയ്യിദായ ഖൈറുൻ നബിമാരിൽ ഉത്തമരായവരെ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചിരുന്നു. എങ്ങനെയുണ്ട്? അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം റസൂലിനോട് സഹാബത്ത് ചോദിച്ചിരുന്നു എന്നാണ്. ശുദ്ധ നുണയാണ് പറഞ്ഞത്. ഒരൊറ്റ സംഭവം തെളിയിക്കാൻ അവർക്ക് കഴിയില്ല. എന്നിട്ട് പാകെ പറഞ്ഞത് എന്താ? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗത്തിൽ പോകലാണല്ലോ. ആ സ്വർഗം ചോദിച്ചു റബിയത്ത് റളിയല്ലാഹു അൻഹു നബിയോട് സ്വർഗം ചോദിച്ചു. യഥാർത്ഥത്തിൽ റബിയത്ത് എന്താ ചോദിച്ചത്? ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അതാണ് നജീബ് സിയാദിന്റെ വലിയ തെളിവ്, സ്വർഗത്തിൽ അങ്ങയോട് കൂട്ടുകിട്ടണം എന്ന് പറഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ച എന്താണെന്നറിയോ? സ്വർഗത്തിന് വേണ്ടി നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഇമാം മുസ്ലിമിന്റെ റിവായത്ത് മുഖ്തസറായ റിവായത്താണെന്നും അതിന്റെ വിശദമായ രൂപം അത് തബറാനി ഉദ്ധരിച്ചിട്ടുണ്ടെന്നും ഇമാം മുന്തിരി തന്റെ തർഹീബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഖാലൽ മുന്തിരി ഫി തർഹീബി വത്തർഹീബ് എന്ന് പറഞ്ഞിട്ട് رواه الطبراني في الكبير من رواية ابن هشام واللفظ له ورواه مسلم وابو داوود مختصرا കണ്ടോ? അപ്പൊ അബൂദാവൂദും മുസ്ലിമും ഈ റിവായത്ത് മുഖ്തസറാക്കി എന്ന് മുഹദ്ദിസും അതുപോലെ തന്നെ മഹാപണ്ഡിതനുമായ ഹാഫിദ് മുന്തിരി പറയുകയാണ്. അതിന്റെ വിശദമായ രൂപം ഏതിലാണുള്ളത്? വിശദമായ രൂപം തബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്, അഹമ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, അത് തർഹീബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. റബിയത്ത് ബിൻ കാബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് രാവും പകലും ഒക്കെ പല സേവനങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ആളാണ്. റസൂലുള്ളാഹിക്ക് അടുത്ത് തന്നെ അവർ നബിയുടെ വാതിലിനടുത്ത് ഉറങ്ങും. എന്നിട്ട് നബീന്ന് എന്തെങ്കിലും ഒച്ച കേട്ടാപ്പ് എണീക്കും. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വെള്ളം വേണമെങ്കിൽ എടുത്തു കൊടുക്കും, പൊതുണ്ടാക്കാനുള്ള വെള്ളം. അങ്ങനെ പല ഖിദ്മത്തും ചെയ്തപ്പോൾ റബീഅയോട് പറഞ്ഞു, നീ എന്നോട് ചോദിക്കുക റബീഅ, ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞു. എന്താണ് ചോദിച്ചത്, എന്താണ് പറഞ്ഞത് എന്നുകൂടി നിങ്ങളൊന്ന് കേട്ടോളി. ഫഖുൽതു, സന്ദർഭം പാഴാക്കാതെ ഞാൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ ഞാൻ അങ്ങയോട് യാചിക്കുന്നു, മുറാഫഖതക അങ്ങയുടെ കൂട്ടെനിക്ക് കിട്ടണം, ഫിൽ ജന്ന സ്വർഗത്തിൽ, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ട് കിട്ടണമെന്ന് അങ്ങയോട് യാചിക്കുന്നു, തേടുന്നു ഞാൻ. അപ്പൊ പടച്ചോനെ അല്ലാഹുവിന്റെ ഹബീബായ നബിന്റെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്വഹാബി വര്യൻ യാചിക്കുകയാണ്, അങ്ങയുടെ മുറാഫഖത്ത് സ്വർഗത്തിൽ തരണോ. ഇതല്ലാത്തൊന്നും ചോദിക്കാല്ലേ റബിയ, കുറച്ച് സാഹസാണല്ലോ, അങ്ങേ അറ്റത്തതാണല്ലോ ചോദിച്ചത്, ഇതല്ലാത്തൊന്നും ചോദിക്കാല്ലേ. എടോ, സ്വർഗം ചോദിക്കേണ്ടത് എന്നോടല്ല, സ്വർഗത്തിൽ എൻ്റെ കൂടെ ആരെ കൂട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, അത് അള്ളാഹുവാണ്. അത് അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യമാണ്, അത് എന്നോട് ചോദിക്കരുത് എന്നല്ല നബി പഠിപ്പിക്കുന്നത്. ഇത് തൗഹീദിന് വിരുദ്ധമാകുമായിരുന്നെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ അത് പഠിപ്പിക്കണം. അപ്പൊ നബിയോട് സ്വർഗം ചോദിച്ചിട്ടും, സ്വർഗം മാത്രമല്ല സ്വർഗത്തിൽ നബിയുടെ മുറാഫഖത്ത് ചോദിച്ചിട്ട് നബി പറയുന്നത് റബിഅ കുറച്ച് കടന്ന കയ്യായല്ലോ, വല്ലാത്ത ചോദ്യം, ഇതിൽ താഴൊന്നുമില്ലേ. ഖുൽതു ഹുവ സക്, അതെന്നെ, അതിന്റെ അപ്പുറം എനിക്ക് ഒന്നുമില്ല, അതെന്നെ കിട്ടണം, ഞാൻ വാശി പിടിച്ചു. അപ്പൊ നബി പറഞ്ഞു, ഫഅഇന്നീ അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ഞാൻ അത് തന്നേക്കാം, പക്ഷെ നീയു കൂടി സഹകരിക്കണം, ധാരാളം നിസ്കരിച്ചിട്ട് എന്നെ അതിൽ സഹകരിക്കണം, എന്നോട് അതിൽ സഹകരിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. കണ്ടോ? അപ്പൊ റബിയത്ത് ചോദിച്ചത് എന്താ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടു വേണം. അത് യഥാർത്ഥത്തിൽ ചുരുക്കി ഉദ്ധരിച്ചതാണെന്നും അതിന്റെ വിശദ രൂപം തബറാനിയിലുണ്ടെന്നും മുന്തിരി പറഞ്ഞല്ലോ. അതെന്താ? ആ വിശദ രൂപം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഹദീസിനെ കുറിച്ച് വ്യാഖ്യാനം പറയാൻ പറ്റുള്ളൂ. വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കേട്ടോളൂ നിങ്ങൾ. ഇതാ, യാ റബി അസൽനി ഫഉഅതിയക, റബിയ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു. കണ്ടോ, സന്ദർഭം പാഴാക്കാതെ അപ്പൊ തന്നെ ചോദിച്ചു എന്ന് അയാള് പറഞ്ഞു. ശരിയല്ലത് ഹദീസിലുള്ളത് കേട്ടോളൂ. ഞാൻ പറഞ്ഞു, അന്നിർനി ഹത്താ അന്ദുറാ, എനിക്കൊന്ന് ചിന്തിക്കാൻ നബിയെ സാവകാശം തരണം. എനിക്ക് പെട്ടെന്ന് ചോദിക്കാൻ പറ്റൂല, കാരണം പെട്ടെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ആയിപ്പോവും, അതുകൊണ്ട് ആലോചിച്ചിട്ട് പറയാൻ എനിക്ക് സാവകാശം തരണം.
ഞാൻ ഓർത്തു അന്നദുന്യാഫാനിയത്തും ഈ ഭൗതിക ലോകമെന്ന് പറയുന്നത് നശിക്കുന്നതും മുറിഞ്ഞു പോകാനുള്ളതുമാണ്. ഫഖുൽതു യാ റസൂലല്ലാ, അപ്പൊ ഞാൻ പിന്നീട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അസ്അലുക, ഞാൻ താങ്കളോട് ചോദിക്കുന്നു, അന്തദുഅല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം എന്ന്, അന്തദുഅല്ലാഹ, അല്ലാഹുവിനോട് താങ്കൾ ദുആ ചെയ്യണം എന്ന്. സ്വർഗം തരണം എന്നല്ല, എന്തിനാ ദുആ ചെയ്യേണ്ടത്? അൻയുൻജിയനീ മിനന്നാരി വയുദ്ഖിലനീ അൽജന്ന, അൻയുൻജിയനീ മിനന്നാരി വയുദ്ഖിലനീ അൽജന്ന, എന്നെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും വേണ്ടി നബിയേ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതാണ് റബിയത്ത് ആവശ്യപ്പെട്ടത്. അല്ല, സ്വർഗം തരണം എന്നല്ല, സ്വർഗത്തിൽ എന്നെ കടത്താനും നരകത്തിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അപ്പൊ ആ ദുആയിലൂടെ എനിക്ക് കൂട്ട് കിട്ടണം എന്ന് ആശയത്തെ ചുരുക്കി റിവായത്ത് ചെയ്തതാണ് ഇമാം മുസ്ലിം. ഫസഖത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മൗനമായി ഇത് കേട്ടപ്പോ, സുമ്മ ഖാല, എന്നിട്ട് ചോദിച്ചു, മൻ അമറക ബിഹാദാ, ഇങ്ങനെ ചോദിക്കാൻ ആരാണ് റബിയ താങ്കളോട് കൽപ്പിച്ചത്? ഖുൽതു, ഞാൻ പറഞ്ഞു, റബിയ പറയുകയാണ്, മാ അമറനീ ബിഹി അഹദുൻ, ആരും എന്നോട് കൽപ്പിച്ചതല്ല, വലാകിന്നി അലിംതു, പക്ഷേ ഞാൻ മനസ്സിലാക്കി, അന്നദുന്യാ മുങ്കത്യാതും ഫാനിയ, ദുനിയാവ് മുറിഞ്ഞു പോകുന്നതും നശിക്കാനുള്ളതുമാണ്, വഅന്തമിനല്ലാഹി ബിൽ മകാനില്ലദീ അന്തമിൻഹു, താങ്കളാകട്ടെ അല്ലാഹുമായി ഇത്രയും അടുപ്പത്തിലുള്ള ഒരു പദവിയിലുമാണ്, ഫഹബബ്തു, അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ. അപ്പോൾ നബി പറഞ്ഞു, ഇന്നീ ഫാഇലും, ഞാൻ അങ്ങനെ ചെയ്തേക്കാം. എന്ത് ചെയ്തേക്കാം? സ്വർഗം തന്നേക്കാം എന്നല്ല, ഞാൻ പ്രാർത്ഥിക്കാം. അതിനെന്ത് വേണം? ഫൈനി അലാ നഫ്സിക ബി കസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട്, അതായത് സുന്നത്തായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിന്റെ കാര്യത്തിൽ നീ എന്നോട് സഹകരിക്കണം. ഇത് തബറാനിയുടെ റിപ്പോർട്ടാണ്. അപ്പൊ ചില ആളുകൾ അതിൽ ഇബ്നു ഇസ്ഹാഖ് ഉണ്ട്, അയാൾ മുദല്ലിസാണ്, മുദല്ലിസിന്റെ അന്നാണത്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ചില മുസ്ലിയാക്കന്മാർ ചിലപ്പോൾ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇമാം അഹമ്മദിന്റെ റിവായത്തിൽ ഹദ്ദസ എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസ് സ്വഹീഹാണ്. സ്വഹീഹായ തബറാനിയുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ അഹമ്മദ് ഇമാം അഹമ്മദിന്റെയും റിവായത്ത്, അതിൽ റസൂലുള്ള മൗനം പാലിച്ചു എന്നാ, എന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പൊ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതാണ്. ഈ റിപ്പോർട്ട് ജാമിഉൽ മസാനീദിൽ ഇബ്നു കസീർ എടുത്തു ചേർത്തിട്ടുണ്ട്. പക്ഷെ മുസ്ലിയാക്കന്മാർ എന്താ ചെയ്യാന്നറിയോ? ആദ്യം അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങൾ എന്നോട് സ്വർഗത്തിൽ നിങ്ങളെ കൂട്ടി ഞാൻ ചോദിക്കുന്നു എന്ന് മുസ്ലിം എന്ന് ഉദ്ധരിക്കും. എന്നിട്ട് ഞാൻ ഈ വായിച്ച ഹദീസിന് നബി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ധരിക്കും. തട്ടിപ്പന്മാരെ, ഇതൊന്നും ഇവിടെ നടക്കൂല. മുജാഹിദ് പണ്ഡിതന്മാർ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കൂല എന്ന് മനസ്സിലാക്കിക്കോളി. അപ്പൊ സുഹൃത്തുക്കളെ, സ്വർഗം കൊടുക്കാനുള്ള അവകാശം അല്ലാഹുവിന്റെ റസൂലിനില്ല. വാന്തിരാശീറത്തക്കല്ല അക്രബീൻ എന്ന് പറയുന്ന എന്റെ അടുത്ത കുടുംബങ്ങൾ, നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് നീ മുന്നറിയിപ്പ് നൽകുക എന്ന ആയത്തിറങ്ങിയപ്പോ റസൂലുള്ള ഖുറൈശികളെ പ്രത്യേകമായും പൊതുവായും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, യാ മഅശറ ഖുറൈശ് അൻഖിദു അൻഫുസകും മിനന്നാർ, ഖുറൈശികളെ, നിങ്ങൾ എന്റെ കുടുംബക്കാരാണ്, പക്ഷേ നിങ്ങളെ ശരീരങ്ങളെ നിങ്ങൾ തന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. യാ മഅശറ ബനീ കഅബ് അൻഖിദു അൻഫുസകും മിനന്നാർ, യാ മഅശറ ബനീ അബ്ദി മനാഫ് അൻഖിദു അൻഫുസകും മിനന്നാർ, യാ മഅശറ ബനീ ഹാസിം അൻഖിദു അൻഫുസകും മിനന്നാർ എന്നിങ്ങനെ ഖുറൈശികളുടെ എല്ലാ ഉപഗോത്രങ്ങളെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് നിങ്ങളെ ശരീരങ്ങളെ നിങ്ങൾ തന്നെ കാക്കണം നരകത്തിൽ നിന്ന്, എന്നെ കൊണ്ട് കാക്കാൻ കഴിയില്ല എന്ന് പറയാൻ. മാത്രമല്ല, ഫാത്തിമ ബീവി പൊന്നാര മകളെ വിളിച്ചിട്ട് പറയുന്നു, യാ ഫാത്തിമ, യാ ഫാത്തിമത്ത ബിന്ത മുഹമ്മദ് അൻഖിദി നഫ്സക മിനന്നാർ, പൊന്നുമോളെ, കരളിന്റെ കഷ്ടമായ ഫാത്തിമ, നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിൽ നിന്ന് കാക്കണം. റസൂലുള്ള പ്രായമേറെ ചെന്നിട്ട് പോലും ഫാത്തിമ വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിരുന്ന ആ വാപ്പ, ആ പിതാവ് സ്വന്തം മകളോട് പറയാണ്, മോളെ, ബാപ്പാന്റെ സ്വത്തിന് എന്ത് വേണമെങ്കിലും മോൾ ചോദിച്ചാൻ തരാം, പക്ഷേ മോളെ തടിയെ നരകത്തിൽ നിന്ന് കാക്കാൻ ബാപ്പാക്ക് കഴിയില്ല. സ്വന്തം മകൾക്ക് കൊടുക്കാത്തത് റബിയക്ക് കൊടുക്കുക, എന്തായി പറയുന്നത്? റബിയ ചോദിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. ഇമാം മുസ്ലിമിന്റെ റിവായത്തെ ഇമാ